വയനാട് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവാവ് മരിച്ചത് ചികിത്സാ പിഴവ് കാരണമെന്ന് ആരോപണം. കൽപ്പറ്റയിലെ ഫാത്തിമ മാത ആശുപത്രിയിൽ മരിച്ച സ്റ്റെബിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് സംസ്കാരം നടത്തി 4 ദിവസത്തിന് ശേഷം മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചത്. കഴിഞ്ഞ December 1 മൂക്കിലെ ദശ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കായി പുൽപ്പള്ളി ശശിമല സ്വദേശി സ്റ്റെബിൻ കൽപ്പറ്റ ഫാത്തിമ മാത ആശുപത്രിയിലെത്തിയത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതിനു മുൻപ് സ്റ്റെബിൻ തന്റെ ഉറ്റ സുഹൃത്തുക്കൾക്ക് ആശുപത്രിയിലെത്തി പോയി വരാമെന്ന സന്ദേശം പങ്കുവച്ചിരുന്നു. എന്നാൽ അത് സ്റ്റെബിന്റെ ജീവിതത്തിലെ അവസാന യാത്രാമൊഴിയാകുമെന്ന് ആരും കരുതിയില്ല. ശസ്ത്രക്രിയയ്ക്കിടെ ഹൃദയാഘാതം മൂലം സ്റ്റെബിൻ മരിച്ചുവെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. ചികിത്സയിലുണ്ടായ ഡോക്ടറുടെ പിഴവാണ് മരണകാരണമെന്നും ആശുപത്രി അധികൃതരെ സമീപിച്ചപ്പോൾ നിഷേധാത്മകമായ സമീപനമാണ് ഉണ്ടായതെന്നും ബന്ധുക്കൾ പറയുന്നു. ഏറ്റവും അപമാനകരമായ രീതിയിലാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പെരുമാറിയിരിക്കുന്നത്. ആ രണ്ടോ മൂന്നോ നേഴ്സ് പിള്ളേർ, അവരൊന്നും അറിയത്തില്ല, ആ രണ്ടോ മൂന്നോ നേഴ്സ് പിള്ളേരാണ് ഈ ഒരു ഇത്രയും ആൾക്കാരോട് വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഒരൊറ്റ പെൺകുട്ടി, ആ ഒരു നേഴ്സ് പെൺകുട്ടി മാത്രമാണ് ഞങ്ങളോട് വന്ന് സംസാരിക്കുകയോ കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്തിട്ടുള്ളത്. സംഭവ സമയം ബന്ധുക്കൾക്ക് പരാതി ഇല്ലാതിരുന്നതിനാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് അന്ന് മൃതദേഹം അടക്കം ചെയ്തത്. പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടുന്നുണ്ടോ? എന്താ ബന്ധുക്കളുടെ ആവശ്യം? കുടുംബ ഈ അവസ്ഥയിൽ അവരെന്തായാലും ആവശ്യപ്പെടുന്നത് കാരണം അറിയണ്ടേ കുടുംബത്തിനും ബന്ധുക്കൾക്കും. പക്ഷെ അത് പക്ഷെ അവരുടെ അവസ്ഥ വെച്ച് അവർ പറയുന്ന ആളുകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വൈത്തിരി തഹസിൽദാർ ആർ എസ് സജിയുടെ സാന്നിധ്യത്തിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള അസിസ്റ്റന്റ് പോലീസ് സർജന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി, കളക്ടർ, ഡിഎംഒ, ആരോഗ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകി. റിപ്പോർട്ടർ വയനാട്.